ഞാനിപ്പോൾ ചമ്മണാമ്പതിയിൽ എത്തിയിരിക്കുകയാണ്, ട്രൈബൽ കോളനിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കാത്ത് കുറേ വിദ്യാർത്ഥികൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു പഠനോപകരണങ്ങൾ മേടിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സംഭവം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിതൊന്നും കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ വാസ്തവം. നമുക്ക് ആ അവർക്കുള്ള ആ പഠനോപകരണങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ചെമ്മണാമ്പതി 9-ാം വാർഡാണിത്. അപ്പോൾ അളകാപുരി പറഞ്ഞ സ്ഥലമാണ്, അളകാപുരി കോളനിയാണത്. അവിടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കാം. ആദ്യമായിട്ട് ഈ കോളനി വരുന്നത് ആർക്കും തോന്നുന്നത്? ഈ കോളനി എന്ന് പറഞ്ഞാൽ ഈ അളകാപുരി മുതലമുള പഞ്ചായത്തിലെ 9-ാം വാർഡാണ് അളകാപുരി. ഇവിടെ ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ദിനം, ലോകം കംപ്ലീറ്റ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കോളനിയിലുള്ള ആൾക്കാർക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ഇന്നും ഇവിടെ റിപ്പബ്ലിക് എത്താതെ ഒരു കോളനിയാണ്. നിങ്ങളിത് അവിടെ കാണുമ്പോൾ ഒരു വീട് കണ്ടിട്ടുണ്ടാവും, ഒരു ചെന്തൽ എന്ന് പറഞ്ഞ ഒരാള്. 7 കൊല്ലമായി ചെങ്കിൽ നിന്ന് വന്നിട്ട് നറ്റെന്ത് പൊട്ടിക്കിടക്കുന്ന ഒരാളുണ്ട് അവിടെ. ഇവിടെ നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ 7 കൊല്ലം 3 കുട്ടികൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കയറാതെ സർക്കാർ ഓഫീസുകളില്ല. ഒടുക്കം അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒടുക്കം സർക്കാരിൽ നിന്ന് കരുതില്ലാതപ്പോൾ വേറൊരാൾ വീട് വെച്ച് കൊടുക്കുക. പേർക്കൊരയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നും ഒരു 50 കൊല്ലം പിന്തങ്ങിയ നിലയിലുള്ള ഒരു കോളനി. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ബൈജു വിളിച്ചപ്പോൾ തന്നെ സമൂഹത്തിനവരൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചമ്മണാമ്പതി ആകുന്നതാണ് പേര് എന്ന് പറഞ്ഞത്. കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ അത് 3/4 ആൾക്കാർക്ക് ഇവിടെ പട്ടയമില്ല. വീടുള്ള ആൾക്കാർക്ക് കുറേ ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ വീട് നിൽക്കുന്നത്, അതിൻ്റെ അവസ്ഥ. അപ്പം അത് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം ഇല്ലാതെ കൊണ്ടൊന്നും പറയാനില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വന്നാലും ഇവിടുത്തെ ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് പാർട്ടികളൊക്കെ നീങ്ങുന്നത്. അപ്പം അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുതന്നെയായാലും നിങ്ങൾ അവിടെ നിന്ന് പലരും പല മേഖല പാലക്കാട് ജില്ലയിൽ തന്നെ പലരും പല മേഖലയിലുള്ള ആൾക്കാരായിരിക്കും തോന്നും. അപ്പോൾ എന്തുതന്നെയാലും ഇന്നത്തെ ദിവസം ഇതിന് വേണ്ടി നിങ്ങൾ മെനക്കെട്ടതെന്ന് എന്തു പറയുക, ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പേരിൽ നിങ്ങളോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അപ്പം അത് അതോടൊപ്പം നിങ്ങൾ ആരാണ്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം, എന്താണ് നിങ്ങൾ എവിടെയൊക്കെ ഇരുന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടി അവരൊന്ന് നിങ്ങൾ ഒന്ന് പറയണമെന്ന്. അപ്പോൾ ഓൾ കേരള ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ് VCSE. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ ക്ലബ്ബ് ഉണ്ട്, യൂണിറ്റ് ബേസിലേ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ എപ്പോഴും റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഒരു റോഡ് ഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ് ഓർഗനൈസ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് മാറ്റങ്ങൾ വരുത്താം, എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ബൈജുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ബൈജു ആണ് ഇങ്ങനെ ഒരു കോളനി ഉണ്ട്, അവിടെ ഉള്ളവർ ഇങ്ങനെ സഹായങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പരിപാടി ഓർഗനൈസ് ചെയ്ത്. ഇനിയും ഇതുപോലെ തന്നെ വേറെ മറ്റുള്ള പരിപാടികൾ മുന്നോട്ട് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം ചെയ്യുക, അതിനെല്ലാം എൻ്റെ സപ്പോർട്ടും ഉണ്ടാവണം. നിങ്ങൾ എവിടെയുള്ളവരാണ് എല്ലാവരും? പാലക്കാട് ജില്ല മാത്രമാണോ അങ്ങനെയുള്ളത്? അത് തന്നെ, പാലക്കാട് ജില്ലയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. പട്ടാമ്പി, കൊല്ലങ്കോട് ആ ഭാഗങ്ങളെല്ലാം അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ആലത്തൂര്, കൊഴുമന്നം, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. മൊത്തം ഡിസ്ട്രിക്റ്റിലുള്ളവർ തന്നെയാണ്. കോളനിയുടെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത് അതിദാരുണ്യമായ കാഴ്ചകളായിരുന്നു. നമ്മുടെ ക്ലബിലെ അംഗങ്ങളാണ് അവർക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയത്. എന്താണ് പറഞ്ഞത്? സെറിബ്രൽ പാൾസിയോ ഓട്ടിസോ അങ്ങനെ പറയുന്നുണ്ടോ? അതൊന്നും അറിയില്ല.
ഫുഡൊക്കെ എങ്ങനെ കൊടുക്കും? പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ധനസഹായമാണ്. അല്ല, മെഡിക്കലും അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇവരിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം, ബഡ്സിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം, ബി ആർ സിയിൽ പോയിട്ട് സ്കൂളിൽ പോലെയാണ്. ആ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള പിന്നെ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളും എല്ലാം പഠിപ്പെല്ലാം മെച്ചപ്പെടുത്തില്ല, അതാണ് പറഞ്ഞത്. അപ്പൊ ഇത് ബി ആർ സിക്കാർക്കാണ് ഇത് മെയിനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യം ഹെൽത്ത് ചെയ്യാം ഇവർക്ക് വേണ്ടത്. അതിനുശേഷം ബി ആർ സിയിൽ പോവാം. ബി ആർ സിയിൽ പോയിട്ട് അവിടെ റിസോഴ്സ് ടീച്ചറിനെ കണ്ടിട്ട് ഇതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. അമ്മൻ്റെ പേരും അല്ലെങ്കിൽ അച്ഛൻ അമ്മ കുട്ടിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ മൂന്നാം ക്ലാസ്സില്ലാത്ത കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ബഡ്സ് വേണം കൊടുക്കുന്നുണ്ട്. അവിടെ സ്കൂളിൽ പോകണമെന്നൊന്നുമില്ല, അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. എന്താ കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ്, അതുപോലെ കൈ ഫിസിയോതെറാപ്പിക്കുള്ള സാധനങ്ങൾ എല്ലാം അവർ ചെയ്യും. മെഡിക്കലും കൂടി പിന്നെ നിങ്ങൾക്ക് അവർ റെഡിയാക്കി തരും. റേഷനുള്ള ഇവർക്ക് റേഷൻ കാർഡും ശരി, കുട്ടിൻ്റെ പേരും വയസ്സും വെച്ചിട്ട് അത് അപേക്ഷിക്കാം. അപ്പൊ ഈ സംഭവങ്ങള് ഞാൻ പറഞ്ഞ പോലെ ഈ ബി ആർ സിയിൽ അവരുടെ ഞങ്ങള് ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ഇതിന്റെ ഒപ്പം ചെയ്യണതാണ്, മെഡിക്കൽ ചെയ്യണതാണ്, അത് ചെയ്യാം. എന്നിട്ട് ഈ ബഡ്സിൽ നിന്ന് അവർ വന്ന് കാണാം, ആ സ്കൂളിൽ രജിസ്റ്റർ ചെയ്യാം. അത് പ്ലസ് ടു വരെ ആ സ്കൂളിൽ പഠിക്കാം. കുട്ടി ഇവിടെ ഇരിക്കുകയാണെങ്കിലും പ്ലസ് ടു വരെ പരീക്ഷ ആരെങ്കിലും പോയി എഴുതുക, പാസ് സർട്ടിഫിക്കറ്റും കിട്ടും. വിദ്യാഭ്യാസം കണ്ടിട്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, ഒന്നും എഴുതാനോ അല്ലെങ്കിൽ വേറെ സംസാരിക്കാനോ പറ്റില്ല. അപ്പോൾ എന്താണ് കംപ്ലയിൻറ്റ്? ഓട്ടിസം ആണോ, സെർബ്രൽ പൾസി ആണോ, അല്ലെങ്കിൽ വേറെ എന്താണ് ഇതാക്കുകയാണോ എന്ന് ആദ്യം നോക്കിയിട്ട് അതിനൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. എന്നാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ധനസഹായത്തിനൊക്കെ അപേക്ഷിക്കുന്നത്. ഓരോന്നിനും ഓരോ മൂല്യമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യണം. ആദ്യം പോകേണ്ടത് ബി ആർ സി. അതിനാണ് ആദ്യം തന്നെ നമ്മൾ റേഷൻ കാർഡ് ചെയ്യുന്നത്. അപ്പൊ ഏതാവും നമ്മൾക്ക് എങ്ങളാലും മുടിഞ്ഞ ഏതാ സഹായം പറഞ്ഞു മുടിഞ്ഞതൊന്നും പണ്ണുങ്ക. ഞാൻ പറഞ്ഞത് ഇത്രയാണ്, നിങ്ങൾ ആദ്യം ബി ആർ സിയിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങള് ചെയ്യണം. നിങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുക്കാനുള്ള ഉള്ളത്. ഇതാണ് അതിന്റെ റൂട്ട്. ഇതാണ് അതായത് മെന്റലി ചലഞ്ച് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിൽ ചുങ്ങിയ രണ്ടുപേര് പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികളുണ്ടാവും, അതുപോലെയുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബി ആർ സിയും ബഡ്സും. നാല് വയസ്സ് തൊട്ട് 40 വയസ്സുള്ള വരെയുള്ള ആൾക്കാർക്ക് അവിടെ ബഡ്സിൽ പ്രവേശനമുണ്ട്, അതൊന്നും വിഷയമല്ല. അപ്പോൾ അവർ അവരുടെ ജീവിതാവസാനം വരെ ഉള്ള എന്താണ് മറ്റേ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം, അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കണം. പേപ്പർ ശരിയാക്കാണ്ട് ഈ ഗവൺമെന്റിന് ഒന്നും കിട്ടില്ലല്ലോ, അതുപോലെ ചെയ്യണം. അപ്പൊ ആരെങ്കിലും ഇവിടുത്തെ ആരെങ്കിലും ഒരാൾ ഒന്ന് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഞങ്ങൾ വേണമെങ്കിൽ ബി ആർ സിയിൽ സംസാരിച്ചിട്ട് എന്റെ അനിയനൊക്കെ ഉണ്ട് ബി ആർ സിന്ന്, അവൻ ചുറ്റൂരാണ്, എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ. അപ്പോൾ അവർക്ക് ഇപ്പൊ ഇതാണ് അവസ്ഥ, ഇവരുടെ അവസ്ഥ ഇതാണ്. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ എന്താണ് ക്ലോത്ത്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വേറെ വരുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവരുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഫുഡും ക്ലോത്തും എല്ലാവരും കൊടുക്കുന്നത് മറ്റുള്ള സഹായങ്ങളാണ് ചെയ്യാം. ആർക്കും ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞു, ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടുള്ളൂ, അല്ലാണ്ട് വെറുതെ കിട്ടില്ല. ഇപ്പൊ ഇവര് നമ്മള് പോവാൻ പറഞ്ഞാലും ഇവർ പോകാനോ അതിനുള്ള സൗകര്യങ്ങൾ അതിനാണ് ഇവരുടെ. അപ്പൊ നിങ്ങള് ഇവരെയും കൊണ്ട് ഈ പറയുന്ന റേഷൻ കാർഡ് മറ്റുള്ളവരെ റെഡിയാക്കിട്ട് പോകും. ആദ്യം ഇവർക്ക് ഒരു ഐഡന്റിറ്റി വേണം, ഇവരോട് താമസിക്കുന്നുണ്ടെന്നുള്ള തെളിവ് വേണം. റേഷൻ കാർഡിന് വേണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ നമ്പർ വേണ്ടേ? വീട്ടിൽ നമ്പർ വേണം, അല്ലെങ്കിൽ വാടകയ്ക്ക് ഇരിക്കാനൊന്നൊരു ഇത് വേണ്ടേ? അത് നിങ്ങൾ തയ്യാറാക്കണം. അത് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇവിടുത്തെ സംഭവം എങ്ങനെയാണ്, ചുറ്റിയുള്ള സംഭവം എങ്ങനെയാണ്, അല്ലെങ്കിൽ പാലക്കാടുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്, പല പല തരത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ചെയ്യാം. അപ്പൊ ഒരു വീട്ടു നമ്പർ ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ
അതിന് ഭർത്താവിൻ്റെ റേഷൻ കാർഡിൽ ആഡ് ചെയ്യിക്കുക, കുട്ടിനെ ആഡ് ചെയ്യിക്കുക, ആധാർ കാർഡിനെ അപേക്ഷിക്കുക. കുട്ടിൻ്റെ ആയുസിൻ്റെ കാര്യത്തിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല, 10 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ. കാരണം ഈ ഉണ്ടാവും, പിന്നെ വേറെ കാല് വയ്യാത്ത പിള്ളേരുണ്ടാവും, ഇതുപോലുള്ള പിള്ളേരുണ്ടാവും. ഒരു 10 പിള്ളേർ ചുരുങ്ങിയ ഒരു 5 പേരുണ്ടെങ്കിൽ ഒരു ബസ് ഗവൺമെന്റിന്റെ ബസ് ഇവിടെ കൊണ്ടുവരാം, പഞ്ചായത്തിന്റെ മനസ്സിലായി, മുതലമട ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ബസ് ഈ ഭാഗത്തേക്ക് തന്നെ വരാം. അപ്പൊ അതിന് നിങ്ങളുടെ ഇവിടുത്തെ ആരാണ് പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആരെങ്കിലും കണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരിനടുത്ത് പറയണം. അവര് എന്താ പറയാ, അങ്ങനെ നിങ്ങൾ തള്ളിവിടും, നമ്മുടെ കാര്യങ്ങൾ നോക്കാണ്ട് തള്ളിവിടും. നിങ്ങൾ അത് കുറച്ചുകൂടി കുറ്റിയാണ് പിന്നെ എല്ലാ സപ്പോർട്ടും മറ്റുള്ള രീതിയിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ മതി, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു തരാം. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യും, റേഷൻ കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഒരാളുടെ വീടാണ്, അതുപോലെ ഇത് വീട്ടു നമ്പറോ റേഷൻ കാർഡോ അവർക്ക് ആധാർ കാർഡ് പോലും ഇതിലില്ല എന്നാണ് സത്യം. അവർ ഒരു എന്താ വെച്ചാൽ ഒരു പദ ഒരു കുട്ടിനെ കുട്ടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന്ന് അറിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും അറിയാം ഇപ്പോൾ ഇവിടുത്തെ വികസനം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നേരിൽ കാണണം. ഇപ്പോൾ ഈ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ബാത്റൂമാകും ഈ എന്തൊരു നമുക്ക് ഒരു ഒരു വികസനം എവിടെയും എത്തിയിട്ടില്ല, ഒരു വീടിൻ്റെ ഒരു ഒന്നും എത്തിയിട്ടില്ല, അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്നെ കോൺടാക്ട് ചെയ്യുക. PCSE എന്ന പാലക്കാട് യൂണിറ്റാണിത്, കേരള യൂണിറ്റ് ഉണ്ട്. അപ്പോൾ പാലക്കാട് യൂണിറ്റാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ കൂടെ ചെറിയ ധനസഹായമാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ആ കാണുന്നത് ആ കുട്ടിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു ശരിക്കും ഇന്നും ദയനീയമായ അവസ്ഥയാണ്. എല്ലാവരും എന്ന് വെച്ചാൽ രാഷ്ട്രീയം ചേർന്ന് നിൽക്കുന്ന എല്ലാവരും, പൊതുപ്രവർത്തനം ചെയ്യുന്ന എല്ലാവരും ഇവിടെ വന്ന് സഹകരിക്കുക, അത്രയും എനിക്ക് ഇതിലൂടെ പറയാനുള്ളൂ. ഇതാണ് അവരോട് കാണുന്ന വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികസനം എവിടെയും എത്തിയിട്ടില്ല, ഇന്നും മുകള മേഞ്ഞ ഷീറ്റ് മേഞ്ഞ വീടുകളാണ്. റേഷൻ കാർഡ് എന്താണെന്ന് പോലും ആധാർ കാർഡ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഒരു പ്രത്യേകത ഞാൻ പ്രത്യേകം പറഞ്ഞു പറയാം, ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, പക്ഷേ വോട്ടർ ഐ ഡി വോട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു വോട്ടർ ഐ ഡി ഇവിടെ ഉണ്ട്. ഇവിടെ രാഷ്ട്രീയക്കാർ വരാറുണ്ട്, രാഷ്ട്രീയം ചെയ്യാറുണ്ട് വോട്ടിന് മാത്രം, അല്ലാതെ ഇവർ വികസനം എന്ന് പറഞ്ഞ സാധനം ഇവിടെ എത്തിയിട്ടില്ല, എത്തണമില്ല. അത് നിങ്ങളിവിടെ നേരി വന്നു വരുമ്പോഴാണ് അതിൻ്റെ അനുഭവം നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ഒരു എൻ്റെ ചാനൽ പ്രൊമോഷൻ വേണ്ടിയിട്ടോ എൻ്റെ ചാനൽ കൂടുതൽ റേസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്, അത്രയും ദയനീയ അവസ്ഥ, പച്ചയ്ക്ക് പറയുന്ന ദയനീയ അവസ്ഥയാണ് ഓർത്തു കാണുന്നത്. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ, എവിടെയൊക്കെയോ മേൽപ്പാലങ്ങളും ഹൈവേകളും ഒക്കെ കോടിക്കണക്കിന് കഴിക്കുമ്പോൾ 100 രൂപയുടെ ഒരു വീട്ടിലേക്ക് വികസനം ചെയ്താൽ മതി. അത് ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കില്ല. പക്ഷെ വോട്ട് ചെയ്യാൻ ആൾ വേണം, വോട്ടർ ഐ ഡി കറക്റ്റായിട്ടുണ്ടല്ലേ, പക്ഷേ റേഷൻ കാർഡില്ല. അവർ ഗവൺമെൻറ് പഞ്ചായത്തിൽ നിന്നിട്ട് ഫോട്ടോ കൊണ്ടു വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. കാല് അവസ്ഥയിലായിരിക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് 7 മാസം ആയിട്ടുള്ളൂ, ആരും പണിക്ക് പോകാനില്ല. ഇങ്ങനെ അമ്മയ്ക്ക് ഏതെങ്കിലും പെൻഷൻ ഏതെങ്കിലും കിട്ടുന്ന ആ സഹായം കൊണ്ടിട്ടാണ് അമ്മയും വയ്യാണ്ടിരിക്കുന്ന ആളാണ്. പുള്ളിക്കാരിയാണ് പഠിക്കാൻ വേണ്ടി പോയി വരുന്നത്. അവർ പഞ്ചായത്തിൽ നിന്ന് ഓട്ടോ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോകും. യെസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുമ്പോൾ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി മൂഡിലാണ് വന്നത്, പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ദയനീയ അവസ്ഥയാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നിങ്ങൾ ആ വീടുകൾ കണ്ടുണ്ടാവും, ഓരോരുത്തരുടെ കുടുംബത്തിൻ്റെയും വീടും എല്ലാം. ബാത്റൂം പോലും ഇല്ല, വീടില്ല, വീട്ടിൽ നമ്പറില്ല, ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല. ചിലവർക്കുണ്ട്, ചിലവർക്കില്ല, അതാണ് അവിടുത്തെ അവസ്ഥ. അതെന്താന്ന് അറിയത്തില്ല. അവിടുത്തെ പഞ്ചായത്തുകാർ അന്വേഷിക്കാണ്ടാണോ അവിടെ വരാ. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരവിടെ വരാറുണ്ട് വോട്ടിന് മാത്രം, എല്ലാവർക്കും വോട്ടർ ഐ ഡി ഉണ്ട്.
എല്ലാ 18 വയസ്സുകാർക്കും വോട്ടർ ഐ ഡി കറക്റ്റായിട്ട് ഐഡന്റിറ്റി കാർഡ് കയ്യിലുണ്ട്. രാഷ്ട്രീയക്കാരോട് വരാറുണ്ട്, വോട്ട് ചോദിക്കാറുണ്ട്, ഇലക്ഷൻ ആകുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊന്നുമില്ല. അവർക്ക് എന്താ ആധാർ കാർഡ് എവിടെ പോയി ചെയ്യണം എന്നൊന്നും അറിയില്ല. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഭാരവാഹികളാണ് അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ആക്കിയത്. പിന്നെ എൻ്റെ ചാനൽ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഫീലിംഗ് ആയ വീഡിയോ ഞാൻ പ്രതീക്ഷയല്ലെങ്കിൽ വന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ചാരിറ്റബിൾ ചെയ്യുമ്പോൾ ഇതൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് വന്നത്. പക്ഷേ ഇത്രയും ദയനീയ അവസ്ഥയാണ് കൊടുക്കാൻ. ഇനി ഒരു കാര്യം ചെയ്യുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൊക്കേഷനോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് പറഞ്ഞു തരാം. പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും സഹായം ആകുന്ന തരത്തിൽ ആകട്ടെ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.